നമസ്കാരം. കേരളമടങ്ങുന്ന തെക്കേ ഇന്ത്യൻ പ്രദേശം തീവ്രവാദികളുടെ യൂണിവേഴ്സിറ്റിയാണ്. തീവ്രവാദികൾ, ജിഹാദികൾ ഇവിടെ താവളമടിച്ചിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന കേന്ദ്രം, ഗൂഢാലോചനകൾ ഒക്കെ നടത്താനുള്ള ഒരു സുരക്ഷിത കേന്ദ്രമായി ഈ പ്രദേശങ്ങൾ, തമിഴ്നാട്, കർണാടകം, കേരളം എന്നിവ മാറിയതായി പലകുറി ഞങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കൃത്യമായ ഒരു നിരീക്ഷണം ഇവിടെ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകതയിലേക്ക് വീണ്ടും നമ്മൾ എത്തുകയാണ്. കോയമ്പത്തൂരിൽ കഴിഞ്ഞ ദിവസം ഹിന്ദു മുന്നണി പ്രചാരകനായ ആനന്ദ് എന്ന വ്യക്തിയെ ഒരു കൂട്ടം അജ്ഞാതർ, നമുക്ക് അജ്ഞാതർ എന്ന വാർത്തകൾ വരുന്നുണ്ട് എങ്കിലും ഇതൊരു ജിഹാദി ആക്രമണമാണ് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ, ആനന്ദിനെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ICU കിടക്കുകയാണ്. ഇത്തരത്തിൽ വളരെ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ പലകുറി, നമുക്ക് കുഴിത്തുറ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് വെടിവെച്ച് കൊന്നതുമായി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇത് പറയാം. ഈ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ട് ഒരു ഭീകരത ഈ പ്രദേശങ്ങളിൽ, തെക്കേ ഇന്ത്യയിൽ ഒരു ഭീകരത സൃഷ്ടിക്കുന്നതിനുള്ള ആസൂത്രിത ശ്രമമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കൂ. ഇത്തരത്തിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിൽ ഭീകരത അഴിച്ചുവിട്ട് സമൂഹത്തിന് വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യയശാസ്ത്രം, ഈ ഒരു തീവ്രവാദ പ്രത്യയശാസ്ത്രത്തെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ടും, SDPI, പോപ്പുലർ ഫ്രണ്ട്, അതുപോലെ തന്നെ അൽ ഉമ, നിരവധി അനവധി നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി സംഘടനകൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതായി കൃത്യമായ വിവരങ്ങൾ പോലീസിനും ഇന്റലിജൻസിനും അതുപോലെ NIA ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ നടപടി ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണം. ഇതിപ്പോൾ ഒരു പാവപ്പെട്ട ഒരു ഹിന്ദു മുന്നണി പ്രവർത്തകനെ തമിഴ്നാട്ടിൽ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുരുതരമാണ് എന്നാണ് തോന്നുന്നത്. അത് ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീകരതയുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം, ഇടവിട്ട് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ, കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയും സമൂഹത്തിൽ തന്നെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്ത് ഇവിടെ ഭീകരർക്ക് സുഖമായി താവളമടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇത്തരം ആക്രമണങ്ങളെ നമുക്ക് കാണാനായിട്ട്. അങ്ങനെ തന്നെയാണ്, അത് വ്യക്തമായ ആസൂത്രണത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതായത്, രാജ്യത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നവരെ, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക, എന്നിട്ട് രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുക, അവരെ തെരുവിലേക്ക് ഇറക്കുക, അവരെ ആയുധമാക്കിക്കൊണ്ട് ഇന്ത്യയെ ഇല്ലാതാക്കുക എന്ന ഗൂഢോദ്ദേശത്തോടുകൂടിയാണ് ഈ ഭീകരവാദികൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്ന് കണ്ടാൽ പോരാ, വ്യക്തമായി പ്രതികരിക്കണം. കൃത്യമായ നടപടികൾ പോലീസിൻ്റെയും അതത് സർക്കാരുകളുടെയും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ തെക്കേ ഇന്ത്യ ഭീകരർക്ക് ഒരു സുരക്ഷിത താവളമാണ് എന്നുള്ള കാര്യം ഊട്ടിയുറപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പോലീസ്, അതുപോലെ NIA, അതുപോലെയുള്ള കേന്ദ്ര സംഘങ്ങൾ, അതുപോലെ മിലിറ്ററി ഇന്റലിജൻസ് തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. കൃത്യമായ അന്വേഷണം നടത്തണം, കൃത്യമായ പരിശോധന നടത്തണം. ഇതിനൊക്കെ ശക്തമായ നടപടി സ്വീകരിച്ച് ഈ ഭീകരവാദം, ഈ തീവ്രവാദം ഈ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്തേ മതിയാകൂ. ഇന്ത്യയും അമേരിക്കയും ഇത്തരത്തിൽ ഈ ഭീകരവാദം ഇല്ലായ്മ ചെയ്യുന്നതിന് ഒന്നിച്ച് ചേർന്ന് നിൽക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിക്ക് വാക്കുകൊടുത്തിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ആഗോളതലത്തിൽ തന്നെ ഒരു ശ്രദ്ധ ഈ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ പതിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ആക്രമണം, ഈ ഹിന്ദു മുന്നണി പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടതിൽ നിന്ന് ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൃത്യമായ ഇടവേളകളിൽ ഇവർ ആക്രമിക്കപ്പെടുന്നു. ഇതൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണ്, ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ്. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ, ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ. വെബ് ഡെസ്ക് 10 മെയ് ന്യൂസ്.